ഹായ് ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ മോഹൻലാലിൻ്റെ പുതിയ മൂവിയായ ഒപ്പത്തിൻ്റെ ടീസർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. എൻ്റെ പേര് ദീപ്. മോഹൻലാലിൻ്റെ ഈ ടീസർ, പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെയുള്ള ഈ മൂവിയുടെ ടീസർ ഇന്ന് നാട്ടിൽ കബാലി എന്ന മൂവിയുടെ കൂടെയാണ് റിലീസ് ചെയ്തിരുന്നത്. അത് യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. ടീസർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റിവ്യൂ ചെയ്യാമെന്ന് കരുതിയത്. ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് നവാഗതനായ ഗോവിന്ദ് വിജയൻ്റെ കഥയ്ക്ക് പ്രിയദർശനാണ് തിരക്കഥയും സംവിധാനം നിർവഹിക്കുന്നത്. മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകെട്ടുകളിലൊന്നാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതിനു മുന്നേ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഗീതാഞ്ജലി അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഒപ്പത്തിൻ്റെ ടീസർ വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ മോഹൻലാലിനെ കൂടാതെ അനുശ്രീ, വിമലരാമൻ, സമുദ്രക്കനി, നെടുപടി വേണു, രഞ്ജി പണിക്കർ, സിദ്ദിഖ്, മാമുക്കോയ, കുഞ്ചൻ, കലാഭവൻ ഷാജോൺ, ഇടവേള ബാബു, കബീർ പൊന്നമ്മ, അങ്ങനെ അജു വർഗീസ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ ഈ കഥ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രം ജയരാമൻ എന്നൊരു അന്ധനായ വ്യക്തിയാണ്. മോഹൻലാൽ ഗുരുവിന് ശേഷം എനിക്ക് തോന്നുന്നു ചെയ്യുന്ന അന്ധനായിട്ട് അഭിനയിക്കുന്ന മൂവിയാണെന്ന് തോന്നുന്നു. ഗുരുവിന് ശേഷം ഇതാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ലിഫ്റ്റ് ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. അവിടെ നടക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ ദൃക്സാക്ഷിയാവുകയും അന്ധനായ അദ്ദേഹം ദൃക്സാക്ഷിയാവുകയും സാഹചര്യ തെളിവുകൾ ജയരാമൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനെ കുറ്റവാളിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ, നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ ബാധ്യസ്ഥനാവുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ മൂവിയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇന്ന് ട്രെയിലർ നിങ്ങൾ കണ്ടുവൊക്കെ ഞാൻ അതിൻ്റെ ട്രെയിലറിൻ്റെ യൂട്യൂബ് ലിങ്ക് വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്തിടെ കണ്ടതിൽ അത്യാവശ്യം ടീസർ എന്നതിൽ ടി സി എന്നൊരു ടീസർ തന്നെയാണിത്. നിങ്ങൾ കണ്ടു നോക്കുക. മൂവി റിലീസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓണത്തിന് ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് മൂവി ടീസർ നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായം അറിയിക്കുക, കമൻസ് ലൈക്ക്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താമസിയാതെ മറ്റൊരു മൂവിയുടെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.